ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഗുഡ്ഹാപ്പൻസ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊരു പുതിയൊരു പ്ലാനിനെ കുറിച്ചാണ്, നമ്മൾ BSNL ഫൈബറിൻ്റെ BSNL FTTH ഒരു പുതിയ പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു പുതിയ പ്ലാൻ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് 3999 ആണ്. അപ്പോൾ അതിനായിട്ടും ഒരു ബേസിക് ആയിട്ട് അതിനായിട്ടും റേറ്റ് കുറഞ്ഞൊരു പ്ലാൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് വന്നുതുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ പോകുന്നത്, ആർക്കൊക്കെ കിട്ടും, എവിടെയൊക്കെ കിട്ടും, റേറ്റ് എങ്ങനെയാണ്, അതുപോലെ സ്പീഡ് ഡീറ്റെയിൽസും ഒക്കെ നമ്മൾക്ക് പറയാൻ പോകുന്നുണ്ട്. അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ആമസോണിൻ്റെ നമ്മൾ സ്റ്റോർ തുടങ്ങിയിരുന്നു, അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റഗറികളുടെയും അതുപോലെ നിങ്ങൾ ടോപ്പ് 5 കാറ്റഗറിയിൽ അതിന് ലിസ്റ്റിലായിട്ട് നമുക്ക് ഒരു ഹോം പേജ് പോലെ, നമ്മുടെ ആമസോണിൻ്റെ ഹോം പേജ് പോലെ നമ്മൾ തുടങ്ങിയിരുന്നു, നമ്മുടെ ചാനലിൻ്റെ ഹോം പേജാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ അതിൻ്റെ എന്താ പറയുക, URL കാണിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും ജസ്റ്റ് ആ URL ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡ് അതിൽ നിന്ന് വാങ്ങിക്കും, ജി എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ലാണ്ട് തന്നെ. ആമസോണിൻ്റെ ഡയറക്റ്റ് ലിങ്ക് തന്നെയാണ്, ഈ സൈഡ് നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ചാനലിനോട് സപ്പോർട്ടാണ്. ഇതിൽ കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നമ്മുടെ ലിങ്കുകൾസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ നമ്മൾ പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മൾ വീഡിയോസ് അമ്പലത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കി നോക്കുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയിക്കുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. യൂട്യൂബിൽ മെസ്സേജ് അയച്ചാലും മതി, യൂട്യൂബിൽ കമൻറ്റ് ചെയ്താലും മതി, നമ്മൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ BSNL ഇപ്പോൾ പുതിയൊരു പ്ലാൻ ഇറക്കിയിട്ടുണ്ട്. BSNL FTTH യൂസേഴ്സിനെ അതുപോലെ ഇനി പുതിയത് എടുക്കാൻ പോകുന്നവർക്കും ഒരു പുതിയ പ്ലാൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഫൈബർ എൻട്രി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ ഇതുവരെ നമുക്ക് ഏറ്റവും ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് 3999 ആയിരുന്നു. അപ്പോൾ അതിനായിട്ട് റേറ്റ് കുറഞ്ഞ 329 രൂപയുടെ പ്ലാനാണ് പോകുന്നത്. 329 പ്ലസ് GST വരും. അപ്പോൾ 329 പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 20 MB/s ആണ് സ്പീഡ് വരുന്നത്, അതും 1000 GB വരെ ആയിട്ടാണ്. അപ്പോൾ 1000 GB എന്ന് പറയുമ്പോൾ വലിയ മോശമില്ലാത്ത സംഭവങ്ങളുണ്ട്, കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് ഉപയോഗിക്കാനൊക്കെ വലിയ അതൊക്കെ ധാരാളമാണ്. എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് 5999 പ്ലാനാണ്, അതിൽ 3300 GB ആണ്. പക്ഷേ എനിക്കിതിലിട്ട് 1000 ഒന്നും കടന്നിട്ടില്ല. 1000 പോയിട്ട് 500 കടന്നൊക്കെ എന്ത് ഭയങ്കര ലിമിറ്റഡ് ആണ്. അത്യാവശ്യം ഒരു മോഡറേറ്റ് യൂസൊക്കെ ഉണ്ട്, ഏറ്റവും പോലും അങ്ങനെ കടന്നിട്ടില്ല. അപ്പോൾ 1000 GB എന്ന് പറയുന്നത് വലിയ മോശമില്ലാത്ത ഒരു ഡാറ്റ പാക്കേജ് തന്നെയാണ്, മന്ത്ലി യൂസേജിന് വേണ്ടിയിട്ടുള്ള നല്ല ഡാറ്റ പാക്കേജ് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ 1000 GB കഴിഞ്ഞാൽ തന്നെ അത് ശരിക്കും അൺലിമിറ്റഡ് പ്ലാനാണ്. 1000 GB കഴിഞ്ഞാൽ തന്നെ പ്ലാനിൻ്റെ സ്പീഡ് 2 MB/s ആവും, പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂട്ടാ. അപ്പോൾ നിങ്ങൾക്കറിയാം, അത് വാലിഡിറ്റി എന്ന് പറയുന്നത് 1 മന്ത് ആണ്. അപ്പോൾ 1 മാസത്തെ ബില്ലാണ് പറയുന്നത് 3999 പ്ലാൻ. അത് ഈ ഡീറ്റെയിൽസ് ഫുള്ള് 1 മന്തിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ആക്ച്വലി ഓൾ കേരള അവൈലബിൾ അല്ല, ശരിക്കും വന്നേക്കെന്ത് ഇപ്പോൾ ലോഞ്ച് ചെയ്തൊക്കെ എന്ത് കണ്ണൂർ, അതുപോലെ കോഴിക്കോട് റൂറൽ ഏരിയയിലാണ്, പിന്നെ പത്തനംതിട്ട, ഈ 3 ഏരിയസിലാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ്ലി ബാക്കിയുള്ള റീജിയൻസും മെയിൻലി ഇത് റൂറൽ ഏരിയസിലേക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും പറഞ്ഞേക്കുന്നത്. പക്ഷേ മോസ്റ്റ്ലി ഇത് ഹിറ്റായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഏരിയയിലേക്കും റീലോഞ്ച് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പക്ഷേ ഈ പ്ലാൻ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നല്ലൊരു പാക്കേജാണ്. നമുക്ക് എന്തായാലും ഒരു 3999 എന്ന് പറയുന്നത് 30 MB/s പ്ലാൻ ആയിരുന്നെങ്കിലും നമുക്കിത് ശരിക്കും ഒരു റേറ്റ് കുറഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് അധികം യൂസ് ഇല്ലാത്തവർക്ക് നല്ല ഒരു ഓഫറാണല്ലോ. പിന്നെ ഫൈബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൗൺലോഡും അപ്ലോഡ് സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു പുതിയ നല്ലൊരു ന്യൂസാണ്, ശരിക്കും ആക്ച്വലി ഗുഡ് ന്യൂസാണ്. ഇപ്പോൾ ഇത് ഹിറ്റായി, നിങ്ങൾക്കറിയാം BSNL ഓൾറെഡി ഹിറ്റായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരിങ്ങനെ പ്ലാൻ ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓരോ പ്ലാൻ ഹിറ്റാകുമ്പോഴും അതൊരു ടെമ്പററി പ്ലാൻ ആയിരുന്ന സാധനം പെർമനൻ്റ് ആക്കുന്നതുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിന് മുമ്പ് 449 പ്ലാൻ പെർമനൻ്റ് ആക്കിയിരുന്നു. അപ്പോൾ ഇതും ഹിറ്റായി കഴിഞ്ഞാൽ നമുക്കിതും പെർമനൻ്റ് ആക്കി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് അതുപോലെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് അവർ ലോഞ്ച് ചെയ്യുന്ന ഓരോ പ്ലാനുകളൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ 3 സ്ഥലത്ത് മാത്രമേ വന്നിട്ടുള്ളൂ, പക്ഷേ അത് മോസ്റ്റ്ലി എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ സ്ഥലത്ത് താമസിക്കുന്നവർക്ക് പുതിയ കണക്ഷൻ എടുക്കുന്നുള്ളത് പിന്നെ പ്രത്യേകിച്ച് പുതിയ കണക്ഷൻ ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ, പുതിയ യൂസേഴ്സിന് മാത്രമുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഈ 3 ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പുതിയ പ്ലാൻ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. 20 MB/s 1000 GB പ്ലാനാണ്, നല്ല പ്ലാനാണ്, കുഴപ്പമില്ലാത്ത പ്ലാനാണ്, വലിയ മോശമില്ലാത്ത. നമുക്ക് എല്ലാവരും മോഡറേറ്റ് യൂസിനൊക്കെ പറ്റും, വർക്കും ഹോമിനും കാര്യത്തിനൊക്കെ പറ്റും. 20 MB/s പറഞ്ഞാൽ വലിയ മോശമില്ലാത്ത പ്ലാൻ തന്നെയാണ്. നമുക്ക് വലിയ നമുക്കിപ്പോൾ ഒരു 30 MB/s പ്ലാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് 20 MB/s എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ പറ്റും. നമുക്കിപ്പോൾ ഓൺലൈൻ വർക്കായാലും ഓൺലൈൻ എന്താ വെച്ചാൽ മീറ്റിങ്ങും കാര്യങ്ങളായാലും വീഡിയോ കോളായാലും അതുപോലെ ഓൺലൈൻ കോൺഫറൻസ് ആയാലും അതൊക്കെ നമുക്ക് 20 MB/s പ്ലാനൊന്നും മോശമില്ലാത്ത പ്ലാനാണ്. നമുക്ക് അത്യാവശ്യം 4K നമുക്ക് TV കാണുകയൊക്കെ ചെയ്യാം, പക്ഷേ യൂസേജ് വേറെ TVകളോ അല്ലെങ്കിൽ ലാപ്ടോപ്സുകളോ അതിലൊക്കെ നമുക്കിങ്ങനെ യൂസേജ് വന്നാൽ ചിലപ്പോൾ ബഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് 20 MB/s. പക്ഷേ ഒരു ഡിവൈസ് 2 ഡിവൈസൊക്കെ ആണെങ്കിൽ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് നമുക്ക് 4K വർക്ക് ചെയ്യും. അതേപോലെ നമ്മൾ ചോദിക്കുന്നത് 30 MB/s നമുക്ക് 4K TVയിൽ കാണാൻ പറ്റുമെന്ന്.
അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. ശരിക്കും അത് നമ്മുടെ ഫൈബർ എന്ന് പറയുമ്പോൾ നമുക്ക് ബാൻഡ് വിത്ത് അത്ര പെട്ടെന്നൊന്നും കുറയില്ല, പക്ഷേ ഭയങ്കര കുറേ യൂസ് വന്നാലാണ് ബാൻഡ് വിത്ത് കുറയുള്ളൂ, അപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വരിക. ബഫറിങ് കാര്യങ്ങളൊക്കെ ഇല്ല. മോസ്റ്റ്ലി 30 Mbps എന്നൊരു പ്രോബ്ലം ഉണ്ട് ബോർഡ്. 20 Mbps ആയാലും നമുക്കിപ്പോൾ വീട്ടിൽ ഒരു ടി വി ഒക്കെ ഉള്ളതാണെങ്കിൽ പ്രോബ്ലം ഒന്നും വരില്ല. മൾട്ടിപ്പിൾ ഇപ്പോൾ മൊബൈൽസ് ആണെങ്കിൽ തന്നെ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ടി വിയും പ്രോബ്ലം ഒന്നും വരില്ല നോർമലി. പിന്നെ നിങ്ങളുടെ യൂസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ബാൻഡ് വിത്ത് കുറയേണ്ട യൂസേജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമുക്ക് അത് ബഫറിങ് ചെറുതായിട്ട് ബഫറിങ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക റെസൊല്യൂഷൻ കുറഞ്ഞിട്ട് കാണേണ്ടി വരും. അപ്പോൾ 4K കാര്യം ഞാൻ പറയുന്നത് 1080p എന്ന് ഈ ഇഷ്യൂവിലാണ് സുഖമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ പ്ലാൻ ഇറങ്ങിയിട്ടുണ്ട് BSNL എൻട്രി എന്നാണ് പേര്. അപ്പോൾ ഞാൻ പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഇറങ്ങുന്നുള്ളൂ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട്. അപ്പോൾ അവിടെ ഉള്ളവർ പുതിയ പ്ലാൻ എടുക്കാൻ നോക്കുന്ന പുതിയ കണക്ഷൻ എടുക്കാൻ നോക്കുന്നവർക്ക് ഈ പ്ലാൻ ഒന്ന് ട്രൈ ചെയ്തോക്കാവുന്നതാണ്. അപ്പോൾ ഈ ന്യൂസ് ഒന്ന് ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസ് കാണാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ഒന്നും മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുന്നതാണ്. എല്ലാ യൂട്യൂബ് കമൻസിലും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ്. പിന്നെ കുറേ കമൻസൊക്കെ നമ്മൾ യൂട്യൂബ് ഓൾറെഡി സ്പാം ആയിട്ട് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്തോളുണ്ട്. അതാണ് ചിലവർക്ക് ചിലപ്പോൾ റിപ്ലൈ കിട്ടാത്തത്, അതുകൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇട്ട ഉടനെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ എന്താ പറയുക ആ മെസ്സേജ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ കുറേ യൂട്യൂബ് തന്നെ ഇപ്പോൾ റിമൂവ് ചെയ്യുന്നു ഈ സ്പാമിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെ. അവരുടെ ലിസ്റ്റിലുള്ള ചില വേർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്ക്സ്, പ്രത്യേകിച്ച് ലിങ്ക്സൊക്കെ വന്ന അപ്പോൾ തന്നെ സ്പാം റിമൂവ് കൂട്ടാം. അപ്പോൾ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോർമലായിട്ടുള്ള കമൻസ് ഒക്കെ നോക്കുക വെച്ചാൽ അല്ലെങ്കിൽ അപ്പോൾ തന്നെ യൂട്യൂബ് റിമൂവ് ചെയ്യുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ യൂട്യൂബ് ഇഷ്ടം പോലെ ഇപ്പോൾ കമൻസ് റിമൂവ് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യുന്നുണ്ട് ഇട്ടപ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കാത്തതിന് അത് പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാ ഒരു 100% പറയാം, 100% കമൻസ് നമ്മൾ അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു ഇട്ടപ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 24 hours തന്നെ നമ്മൾ മാക്സിമം എല്ലാം തന്നെ റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട, അല്ലെങ്കിൽ നമ്മളെ മെസ്സഞ്ചറിൽ കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ, അടുത്ത വീഡിയോയിലാണ്. ബൈ.